ഹായ് എവ്രി വൺ ദിസ് മീ സമീറ അജ്മൻ ദിസ് വീഡിയോ കോൺഗ്രസ് ഓഫ് നോർമാൻ നോർമാൻ ഭരണത്തിന്റെ കീഴിൽ വരുന്ന മറ്റ് ടോപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് ഫ്യൂഡലിസം അതുപോലെ തന്നെ മനോറിയൽ സിസ്റ്റം ഇതൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ നോർമാൻ കോൺഗ്രസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് ഇത് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് ഡൌട്ടുകൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിന് മുന്നേ നടന്ന കോൺക്രസ്റ്റുകളെ കുറിച്ച് ഞാൻ ഒരു ഷോർട്ടായിട്ട് ഒരു ചെറുതായിട്ട് ചുരുക്കി പറയാം അതായത് ബ്രിട്ടീഷ് ജനത എന്ന് പറയുന്നത് നമുക്കറിയാം ബ്രിട്ടൻകാര് മാത്രമല്ല പുറത്തുനിന്ന് ഒരുപാട് വംശങ്ങൾ അവിടെ വന്ന് താമസിക്കുകയും അതായത് കോൺകർവേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ അവിടെ സെറ്റിൽഡ് ആവാൻ വന്നിട്ടും പൈറേറ്റ്സ് കൊള്ളക്കാരായിട്ടും അങ്ങനെ പല രീതിയിൽ അവിടെ വന്നിട്ടുണ്ട് വിവിധ വംശങ്ങൾ അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് വംശങ്ങളുണ്ട് ആ വംശങ്ങളുടെ ഒരു വന്ന അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓർഡറിൽ ഞാൻ പറയാം ആദ്യം ഐബീരിയൻസ് ശേഷം കെൽസ് കെൽസിന് ശേഷം റോമൻസ് റോമൻസിന് ശേഷം ആംഗ്ലോ സാക്സൺസ് ആംഗ്ലോസാക്സിന് ശേഷം വരുന്നത് ഡാനിഷ് കോൺക്വസ്റ്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തി വെച്ചത് ഓക്കെ അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയുടെ അവസാനം ഇങ്ങനെയാണ് പറഞ്ഞത് ഡെയിൻസ് കോൺക്വസ്റ്റ് അവരുടെ ഡെയിൻകാരായിട്ടുള്ള ഹെറി ക്യാനോട്ടും ഹറോൾഡും ഇംഗ്ലണ്ടിന്റെ ഭരണത്തിന് വേണ്ടി അധികാരത്തിനു വേണ്ടിയുള്ള തർക്കത്തിൽ അവരുടെ രണ്ടും സഹോദരങ്ങളാണ് അപ്പോൾ വൈക്കിങ്സ് വൈകിങ്സ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് അധികാര തർക്കത്തിനൊടുവിൽ ഹെറോൾഡ് കൊല്ലപ്പെടുകയും ഹാർഡി കാനോഡ് അധികാരത്തിൽ വരുകയും അത് കുറച്ചു കാലം അദ്ദേഹം കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിന് ശേഷം പിന്നെ അധികാരത്തിൽ വരുന്നത് എഡ്വാർഡ് ദ കൺഫസർ ആണ് ആ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ അവസാനിച്ചത് അല്ലെ എഡ്വാർഡ് ദ കൺഫസർ എന്ന് പറയുന്നത് ഡെയിനൽ ഡൻ വിഭാഗത്തിലുള്ളതല്ല അദ്ദേഹം ഒരു ആംഗ്ലോ സാക്സൺ കിങ് ആണ് ഓക്കെ അപ്പൊ ഡെയിൻസിന് ശേഷം വീണ്ടും വരുന്നത് ആംഗ്ലോ സാക്സൺ ഭരണമാണ് പക്ഷെ ആ ഭരണം എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺ എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല പകരം നോർമാൻ കോൺഗ്രസ്റ്റ് ആണ് വരുന്നത് കാരണം ഇദ്ദേഹം ഒരു ആംഗ്ലോ സാക്സൺ കിങ് ആണ് ഇദ്ദേഹം എഡ്വാർഡ് ദ എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺ കിങ് ആയിട്ടുള്ള എദൽ ദ അൺറെഡിയുടെ മകനാണ് ആംഗ്ലോ സാക്സൺ കിങ് ആണെങ്കിൽ അദ്ദേഹം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നോർമാൻസിനോട് വല്ലാത്തൊരു അനുകമ്പ അല്ലെങ്കിൽ അവരോട് ഒരു ഫേവറേറ്റിസം കാണിക്കുന്ന ഒരു രാജാവായിരുന്നു എഡ്വാർഡ് ദൺവസർ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് കൂടിയാണ് അവിടെ ഒരു നോർമാൻ കോൺകസ്റ്റ് സംഭവിക്കുന്നത് ഓക്കെ ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മൾ വിശദമായ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കാരണം ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നത് പലരും നമ്മൾ വീഡിയോ മറന്നു പോകും സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് അടുത്ത വീഡിയോ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാൻ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് അത് അതുകൊണ്ട് നമുക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്പമെങ്കിലും അതിൽ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും കമന്റ് ചെയ്യാം ഓക്കെ ലെറ്റ്സ് ബിഗിൻ നോമാൻസ് എന്നാണ് ഇവർക്ക് ഈ വിശേഷണം ലഭിക്കുന്നത് വൈക്കിങ്സിൽ നിന്നാണ് വൈക്കിങ്സിന് നമ്മൾ കണ്ടു അവരെയും നോർത്തുമെൻസ് എന്നാണ് വിളിച്ചിരുന്നത് കാരണം അവർ ഫ്രാൻസിന്റെ നോർത്തേൺ റീജിയൻസിൽ നിന്ന് വന്നവരുകൊണ്ട് ആംഗ്ലോ സാക്സൻകാരാണ് അവരെ വിശേഷിപ്പിക്കുന്നത് അതേ വിശേഷണം തന്നെ നോർമാൻസിന് ലഭിച്ചു സ്റ്റേറ്റ് ആണ് നോർമാൻഡി എന്ന് പറയുന്നത് ഓക്കെ അവിടെയാണ് നമ്മുടെ എഡ്വാർഡ് ദ കൺഫസർ ജനിച്ചു വളരുന്നത് അതുകൊണ്ട് തന്നെ നോർമാൻസിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആംഗ്ലോ സാക്സൺ കിങ് ആണ് എഡ്വാർഡ് ദ കൺഫസർ നമ്മൾ നേരത്തെ പറഞ്ഞു ഘർഡി കാനിൻ്റെ മരണത്തിന് ശേഷം വിധാൻ സെലക്ട് ചെയ്യുന്നത് എഡ്വാർഡ് ദ കൺഫസറിനെയാണ് അദ്ദേഹം എതിൽ ദ ആൺഡ്രഡി എന്ന ആംഗ്ലോ സാക്സൺ കിങ്ങിൻ്റെ മകനാണ് അദ്ദേഹമാണ് ഇംഗ്ലണ്ടിന് അധികാരം ഏറ്റെടുക്കുന്നത് അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഏറ്റവും കൂടുതൽ അദ്ദേഹം സപ്പോർട്ട് ചെയ്തത് നോമാൻസിനെയാണ് ആംഗ്ലോ സാക്സിൻ്റെ ഏറ്റവും അവസാനത്തെ കിങ് ആണ് എഡ്വാർഡ് ദ കൺഫെസർ എന്ന് പറയുന്നത് ഈ നോമാൻസ് ഇംഗ്ലണ്ടിലേക്ക് വരാൻ വരാനതിന് ഏറ്റവും വലിയ കാരണം എഡ്വാർഡ് ദ കൺഫെസർ ആണ് അദ്ദേഹം എപ്പോഴും ഒരു ഫേവറേറ്റിസം നോമാൻസിനോട് കാണിച്ചിരുന്നു ഒരു കൂറ് കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ജനതയ്ക്കിടയിൽ അതൊരു വിദ്വേഷം വർദ്ധിക്കാൻ കാരണമായി അതായത് അവരുടെ രാജാവായിട്ടുള്ള എഡ്വാർഡ് ദ കൺഫെസർ എന്തിനാണ് വിദേശികളായിട്ടുള്ള നോമാൻസിന് ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നത് എന്നതിന് എന്നതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത വെറുപ്പ് അവർക്ക് കിങ്ങിനോട് ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ജനത മറ്റൊരു പാർട്ടി രൂപീകരിച്ചു ആണ് അതിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഇതിൻ്റെ എതിരായിട്ട് തന്നെ നോർമാൻസും കിങ്ങും കൂടെ ഒരുമിച്ച് ഒരു മറ്റൊരു പാർട്ടി രൂപീകരിച്ചതാണ് നോർമാൻ പാർട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കിങ്ങിൻ്റെ ആയിട്ടുള്ള വില്യം ഇംഗ്ലണ്ട് വിസിറ്റ് ചെയ്യുകയും പിന്നീട് തുടർച്ചയായി ഇംഗ്ലണ്ട് വിസിറ്റ് ചെയ്യുകയും ഇദ്ദേഹത്തെ കാണുകയും ചെയ്യും അങ്ങനെ ഇവർ തമ്മിൽ ഒരു പരസ്പരം നല്ലൊരു ബന്ധമുണ്ടായിരുന്നു കസിൻ ആയിട്ടുള്ള വില്യമും അതുപോലെ തന്നെ കിങ്ങായിട്ടുള്ള എൻ എഡ്വാർഡ് ദ കൺഫസറും എഡ്വാർഡ് കൺഫസറിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അടുത്ത ഇംഗ്ലണ്ടിൻ്റെ കിരീടാവകാശം കസിനായിട്ടുള്ള വില്യംസിന് നൽകാമെന്നൊരു പ്രോമിസും അദ്ദേഹം നൽകി എന്നാൽ ഇങ്ങനെ ഇങ്ങനെയിരിക്കുകയാണ് ഗോഡ്വെയ്ൻ മരണപ്പെടുന്നത് അപ്പോൾ മരണപ്പെടുന്നതിന് മുന്നേ അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത ഇംഗ്ലണ്ടിൻ്റെ കിരീടാവകാശം തൻ്റെ മകനായിട്ടുള്ള ഹറോൾഡിനായിരിക്കുമെന്ന് അങ്ങനെ ഇരിക്കെ എഡ്വാർഡ് ദ കൺഫെസർ മരണപ്പെടുകയും അദ്ദേഹം കസിൻ കസിനായിട്ടുള്ള വില്യത്തിനാണ് പ്രോമിസ് ചെയ്തത് ഇംഗ്ലണ്ടിൻ്റെ ക്രീഡാവകാശം എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അവിടെ കിരീടാവകാശം അധിക അധികാരമേൽക്കുന്നത് ഇംഗ്ലണ്ടിൻ്റെ അധികാരമേൽക്കുന്നത് ഗോഡ്വെയ്യിൻ്റെ മകനായിട്ടുള്ള ഹറോൾഡാണ് ഇതറിയാതെ ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിനേക്ക് തിരിച്ചു വന്ന വില്യം അവരുടെ ആവശ്യപ്പെടുക ക്ലെയിം ചെയ്തു ഈ ഇംഗ്ലണ്ടിൻ്റെ അധികാരം തനിക്കാണ് കാരണം ഞാനൊരു രാജകീയ കുടുംബത്തിലെ അംഗമാണ് അടുത്ത കിരീടാവകാശം എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളതാണെന്ന് വാദിച്ചു തൻ്റെ വാദം സ്ഥിരീകരിക്കാനായി വില്യം ആയിരത്തി അറുപത്തിയാറിൽ ഇംഗ്ലണ്ടിൽ ലാൻഡ് ചെയ്യുകയും ഹെറോൾഡിൻ്റെ ആർമിയുമായി ഫൈറ്റ് ചെയ്ത് അവരെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടിൻ്റെ അടുത്ത കിരീടാവകാശിയായി അധികാരമേൽക്കുകയും ചെയ്തു ആ ഒരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹാസ്റ്റിങ് എന്ന് പറയുന്നത് ഈ ഇത് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് ഹരോൾഡും വില്യമും തമ്മിൽ നടത്തിയ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ഹാസ്റ്റിംഗ് ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിന് വേണ്ടി വില്യത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അബ്സല്യൂട്ട് മൊണാർക്ക് ഏകാധിപതി ആയിട്ടാണ് ഭരണം നടത്തിയത് അതുപോലെ തന്നെ ഹീ കോൺഫിസിക്കേറ്റഡ് ഒരുപാട് ലാൻഡ് ഇംഗ്ലീഷ് പ്രഭുക്കന്മാരുടെ കയ്യിലുള്ള ലാൻഡ് പിടിച്ചെടുക്കി പിടിച്ചെടുത്തിട്ട് അത് തൻ്റെ ഫോളോവേഴ്സായിട്ടുള്ള നോർമൻ ഫോളോവേഴ്സിന് വിതരണം ചെയ്യുകയും ചെയ്തു ഭരണത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം ചെയ്തു അതിലൊന്നാണ് ആംഗ്ലോസാക്സിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരുന്ന ടൗൺഷിപ്പ് പോലെയുള്ളവ ഹൺഡ്രഡ് ഷൈമോഡ് ഇതൊക്കെ അവിടെ നിന്ന് ഇല്ലാണ്ടാക്കി പിന്നെ അദ്ദേഹം നടത്തിയ ഒരു ഓത്ത് ഓഫ് സാലിസ്ബറി ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് അതായത് ഓത്ത് ഓഫ് സാലിസ്ബറി എന്ന് പറഞ്ഞ ഒരു ഇവൻ്റ് ഒരു ഭൂ ഉടമസ്ഥരായിട്ടുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി അതിനുശേഷം അദ്ദേഹം അവരെക്കൊണ്ടൊരു പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു അതായത് രാജാവിനോടുള്ള ബാധ്യതകളെ പറ്റിയും അദ്ദേഹത്തിനോടുള്ള വിശ്വസ്തനായിട്ട് എല്ലാവരും നിൽക്കണം എന്നുള്ള ജനങ്ങളെക്കൊണ്ട് പ്രോമിസ് ചെയ്യിപ്പിച്ചു അതാണ് ഓത്ത് ഓഫ് സാലിസ്ബറി ആയിരത്തി എൺപത്തിയാറിലാണ് അടുത്ത മാറ്റങ്ങളിലൊന്നാണ് ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത് ഈ ഡൂംസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു കൃത്യമായിട്ടുള്ളൊരു സാമ്പത്തിക സംവിധാനം അവിടെ കൊണ്ടുവന്നു അതിൽ അത് അത് ഡൂംസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞ ഒരു ലാൻഡ് രജിസ്റ്റർ ആണ് അവിടെയുള്ള ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും കൈവശമുള്ള ഭൂമിയെക്കുറിച്ചും മറ്റു റിസോഴ്സസിനെ കുറിച്ചുമുള്ള ഒരു രേഖയാണ് ഡൂംസ്ഡേ ബുക്ക് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നത് ഈ വർക്ക് ഈ ഒരു എൻക്വയറി നടത്തുന്നത് റോയൽ കമ്മീഷണേഴ്സ് ആണ് ഡൂംസ്റ്റേ ബുക്ക് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണെന്ന് പറയാൻ പറ്റും കാരണം അന്നത്തെ ഇംഗ്ലണ്ടിന്റെ സാമ്പത്തിക സ്ഥിതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ബുക്കാണിത് മാത്രമല്ല ഈ ബുക്കിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒറ്റ സെൻറ്റൻസിൽ പറയുകയാണെങ്കിൽ ഒരു ലാൻഡ് രജിസ്റ്റർ ആണ് അതുപോലെ തന്നെ ജനസംഖ്യയുടെ കണക്കെടുപ്പാണ് മാത്രമല്ല അവരുടെ ടോപ്പോഗ്രഫ് മണ്ണിനെ കുറിച്ചും ഏതു മണ്ണാണ് ഇതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു രേഖ ഒരു ബുക്കാണ് ഡൂംസ്റ്റേ ബുക്ക് വില്യം കൊണ്ടുവന്നുള്ള ഭരണ പരിഷ്കാരങ്ങളിൽ മറ്റൊന്നാണ് ഇംഗ്ലീഷ് ബിഷപ്സിനെ റിമൂവ് ചെയ്തു പകരം നോർമാൻ ബിഷപ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു ഒരു പോപ്പിനെയും കിങ്ങിൻ്റെ അനുവാദം കൂടാതെ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഈ ഇൻട്രൊഡ്യൂസിലെ ഒരു പുതിയ ടൈപ്പ് ഓഫ് ഫ്യൂഡലിസം അവിടെ കൊണ്ടുവന്നു കിങ്ങിൻ്റെ ഏകാധിപത്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ മുൻകരുതലുകളും കിങ് എടുത്തിട്ടുണ്ടായിരുന്നു ഓൾഡ് സാക്സൺ പ്രദേശങ്ങളൊക്കെ നഷ നഷ്ടമായി ഏറ്റവും കൂടുതൽ പോപ്പുലർ സപ്പോർട്ട് കിങ്ങിനായിരിക്കണം അത് അതുകൊണ്ട് തന്നെ മറ്റ് താഴെയുള്ള ബാരൻസ് ഇടപ്രഭുക്കന്മാരിൽ നിന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ അവരുടെ റിഫോൾട്ടൊക്കെ സപ്രസ് ചെയ്യാൻ പ്രത്യേകം അടിച്ചമർത്താൻ മുൻകരുതലുകൾ ഓത്ത് ഓഫ് സാലിസ്ബ്രിയിലൂടെ അദ്ദേഹം എടുത്തു ഇംഗ്ലണ്ടിൽ ഫ്യൂഡലിസത്തെക്കുറിച്ച് പറയാവുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നോർമാൻസിനെയാണ് നോർമാൻസിന് മുന്നേ ആംഗ്ലോ സാക്സിൻ്റെ പീരീഡിലും ഫ്യൂഡലിസം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്നത് നോർമാൻസിൻ്റെ പീരീഡിലാണ് എന്താണ് ഫ്യൂഡലിസം ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയെ ഒരു സോഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ ഡിവൈഡ് ചെയ്യുന്നതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും മുഴുവൻ ഭൂമിയുടെ ഏറ്റവും അധികാരമുള്ളത് കിങ്ങിനായിരിക്കും സുപ്രീം ഓണർ എന്ന് പറയുന്നത് രാജാവാണ് ഫ്യൂഡലിസത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു പിരമിഡ് സ്ട്രക്ചറുമായി സാമ്യമുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനം ഉന്നത സ്ഥാനം എന്ന് പറയുന്നത് കിങ്ങിനാണ് അതായത് ഭൂമിയുടെ മുഴുവൻ അധികാരം സുപ്രീം പവർ കിങ്ങാണ് അതിനുശേഷം ടെനൻസിൻ ചീഫ് അത് ടെനൻസിൻ ചീഫ് പൊതുവെ നോബിൾസാണ് പ്രഭുക്കന്മാരാണ് അവർക്കാണ് രണ്ടാമത്തെ സ്ഥാനം മൂന്നാമത് വരുന്നതാണ് സബ് ടെനൻസ് അവരാണ് ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ഏറ്റവും താഴെയുള്ളത് വില്ലേൻ ഓർ സെർഫ് ഇത് രണ്ടും ഒന്നാണ് വില്ലയൻ അല്ലെങ്കിൽ സെർഫ് അതായത് ഏറ്റവും ആയിട്ടുള്ള ഭൂമി ഇല്ലാത്തവർ ഓക്കെ അപ്പോൾ ഇവരാണ് ഏറ്റവും അടിമ എല്ലാവരുടെയും ഭൂമിയിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ലാൻഡ്ലെസ് ഭൂമിയില്ലാത്തവർ അത് വൺ വേർഡ് ഒക്കെ സെർഫ് വൺ ഓർ ടു സെൻറ്റൻസിനൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് സെർഫ് അല്ലെങ്കിൽ വില്ലേൻസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാർ കിങ് തൻ്റെ കൈവശമുള്ള ഭൂമി ടെനൻസിൻ ചീഫിന് നൽകുകയും അതിന് അവരൊരു കണ്ടീഷൻ വെക്കുകയും ചെയ്യും ടെനൻസിൻ ചീഫ് അതായത് യുദ്ധസമയത്ത് രാജാവിനെ സെർവ് ചെയ്യുക ചെയ്യുകയും അതുപോലെ തന്നെ ചില ഫ്യൂഡൽ ഡ്യൂസ് പേ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം അങ്ങനെയുള്ള കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി നൽകും അങ്ങനെ ടെനൻസിൻ ചീഫ് ഭൂമി സബ് ടെനൻസിന് നൽകും സെയിം സിമിലർ കണ്ടീഷനിൽ സപ്റ്റനൻസ് അവർക്ക് കിട്ടുന്ന ഭൂമിയിൽ ഒരു കുറച്ച് ഭാഗം അവരുടെ കൈവശം വയ്ക്കുകയും ബാക്കി വില്യൻസ് നൽകുകയും ചെയ്യുക ഈ വില്യൻസ് പറഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുക മാത്രമാണ് അടിമകളെപ്പോലെ പണിയെടുക്കുക എന്നുള്ളതാണ് അതായത് ഈ ഇവരെന്തെങ്കിലും കരിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ താഴേക്കിടയിലുള്ള സർവീസിന് ബെനഫിറ്റ് ഉണ്ടാവുക അല്ലാത്ത അവർക്ക് വർക്ക് ചെയ്യുക മാത്രമാണ് നോർമാൻസിൻ്റെ കീഴിലുള്ള മനോറിയൽ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത് മാനർ എന്ന വാക്കിൻ്റെ അർത്ഥം എസ്റ്റേറ്റ് എന്നാണ് അർത്ഥം അതായത് ഇവരുടെ ഈ ഒരു ഫ്യൂഡൽ സംവിധാനത്തിൻ്റെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വില്ലേജ് അവർ താമസിക്കുന്നതും ഭൂമിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതും കൃഷി രീതികളും ഇതിനൊക്കെ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്തൊരു ഫ്യൂഡൽ അറേഞ്ച്മെൻ്റ് ആണ് ഈ മനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇതൊരു മാനറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു വില്ലേജിൻ്റെ സുപ്രീം അധികാരം എന്ന് പറയുന്നത് ലോഡ്സിനായിരിക്കും ലോഡ്സിൻ്റെ ക്യാസില് കണ്ടോ ഇവരുടെ ഇവരുടെ സ്ഥാനമടി ഫ്യൂഡൽ അറേഞ്ച്മെൻ്റില് ഇവരുടെ സ്ഥാനം സ്ഥാനമടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയെ ഡിവൈഡ് ചെയ്തിട്ട് ഈ വില്ലേജ് ഉള്ളത് വില്ലേജിനെ ഇവരുടെ ഈ മെനോറിയൽ ലാൻഡിനെ രണ്ടായിട്ട് തരംതിരിക്കാം അതിലൊന്ന് ലോഡ്സ് ഡൊമൈൻ അതായത് ലോഡിൻ്റെ അധീനതയിലുള്ള കൈവശമുള്ള സ്ഥലം പിന്നെ പെസൻസ് ഹോൾഡിംഗ് ഇങ്ങനെ രണ്ടായിട്ടാണ് നമുക്ക് തരംതിരിക്കുന്നത് മെനർ ഹൗസിന് ചുറ്റുമുള്ള ലോഡ്സിൻ്റെ ലാൻഡിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആരബിൾ ലാൻഡ് മീ ലാൻഡ് വേസ്റ്റ് ലാൻഡ് അതിൽ അറബിൾ ലാൻഡിനെ ത്രീ ഫീൽഡ് സിസ്റ്റമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് കൾട്ടിവേറ്റ് ചെയ്തത് വീറ്റ് ആണ് മറ്റൊരു ഭാഗത്ത് ബാർലി മറ്റൊരു ഭാഗത്ത് മറ്റേത് ഫോളോ ലാൻഡാണ് എന്ന് വെച്ചാൽ ഡിഡ് നോട്ട് കൾട്ടിവേറ്റ് എനിത്തിങ് തന്നെ കൾട്ടിവേറ്റ് ചെയ്യാത്ത ഭൂമി ദ ലാൻഡ് വാസ് കട്ട് ഇൻ സ്ട്രിപ്പ് ലാൻഡിന് സ്ട്രിപ്പുകളായിട്ട് തരം വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ സ്ട്രിപ്പ് ഓൺ ചെയ്യുന്നത് റിച്ച് ആയിട്ടുള്ള ആയിരിക്കും പാവപ്പെട്ടവർക്ക് വളരെ കുറഞ്ഞ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ഉണ്ടാവുകയുള്ളു ഇങ്ങനെ ലാൻഡ് ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റമാണ് ഓപ്പൺ ഫീൽഡ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത് നെക്സ്റ്റ് റിസൾട്ട്സ് ഓഫ് ദ നോർമാൻ റൂൾ നോർമാൻ ഭരണത്തിന്റെ ഫലമായിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഇംഗ്ലണ്ടിൽ വന്നു എന്നുള്ളതാണ് ചേഞ്ചസ് ഫെർ ബ്രോട്ടിൻ സോഷ്യൽ സാമൂഹിക രാഷ്ട്രീയ ഭാഷകളിലൊക്കെ തന്നെ മാറ്റം വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത് സോഷ്യൽ മാറ്റങ്ങളിലൊന്നാണ് ഇമിഗ്രേഷൻ അതായത് ഒരുപാട് നൊമാൻസ് മറ്റ് പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർത്തു രാഷ്ട്രീയപരമായിട്ട് മാറ്റം വന്നതിൽ ഒന്നാണ് പൊളിറ്റിക്കൽ യൂണിറ്റി അതായത് രാഷ്ട്രീയപരമുള്ള ഐക്യം ഇംഗ്ലണ്ടിൽ വന്നു അത് മുന്നേ ഒരു ആയിട്ട് കിടക്കുന്ന ഇംഗ്ലണ്ട് പൊളിറ്റിക്കൽ യൂണിറ്റി വന്നത് നോർമാൻ ഭരണത്തിൻ്റെ ഫലമാണ് അടുത്തത് സ്ട്രോങ് സെൻട്രലൈസ്ഡ് ഗവൺമെൻറ്റ് വന്നു അടുത്തത് സോഷ്യൽ ചേഞ്ചസിൽ മറ്റൊരു പോയിൻ്റ് ആണ് ന്യൂ ഫ്യൂഡൽ മൊബിലി നൊബിലിറ്റി അതായത് പഴയ ആദ്യം എന്ന് പറയുന്ന ഏൾസും തേയ്സിനൊക്കെ പ്രാധാന്യമുള്ള ഒരു ഫ്യൂഡൽ സിസ്റ്റം ആയിരുന്നെങ്കിൽ പിന്നീട് പുതിയൊരു നൊബിലിറ്റി ഒരു ഉ ഉന്നതവർഗം വന്നുകൊണ്ടിട്ടുള്ള ഒരു ഫ്യൂഡൽ സിസ്റ്റം വന്നു അടുത്തത് ഭാഷകളിൽ വന്ന മാറ്റമാണ് അതായത് അവിടെയുള്ള പെസൻസിൻ്റെയും സെവ്സിൻ്റെയൊക്കെ ഭാഷ എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺ ഭാഷയാണ് വെറുക്കപ്പെട്ട ഭാഷ അല്ലെങ്കിൽ താഴ്ന്ന ഭാഷ എന്ന രീതിയിലായിരുന്നു അതിനെ കണക്കാക്കിയിരുന്നത് ക്ലർജീസ് ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഭാഷ ലാറ്റിനും നോർമാൻ നോബിൾസ് അതായത് പ്രഭുക്കന്മാരൊക്കെ നോർമാൻ പ്രഭുക്കന്മാരുടെ ഭാഷയെന്ന് പറയുന്നത് ഫ്രഞ്ചുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലാണ് ഭാഷാ രീതി എന്ന് പറയുന്നത് പിന്നീട് ആംഗ്ലോ സാക്സൻ ഭാഷയിൽ കുറേ വാക്കുകൾ വരികയും അതിൽ കുറേ ഉന്നമനം എൻറിച്ച് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഭാഷയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഒരു കാലഘട്ടമാണ് നോർമാൻ പീരീഡ് ആയിട്ട് പറയുമ്പം യൂറോപ്പിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ക്രിസ്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ അംഗമായിട്ട് ഇംഗ്ലണ്ട് മാറി മാറി പിന്നെ ഈ നോർമാൻ ഭരണം ഒരുപാട് സമാധാനവും ഒരുപാട് സാമ്പത്തിക പുരോഗതിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ നമുക്ക് നോർമാൻ ഓവറോൾ ഇറ്റ് എ പറയാണെങ്കിൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഓക്കെ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലായാലും ഇല്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ടോപ്പിക്കുകൾ ഇനി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊൾ ഫോർ നൗ ആൻഡ് സമീറ സൈനിങ് ഓഫ്